100% ലോജിക്കലി ഒന്നും ഒരു സിനിമയും ചെയ്യാൻ പറ്റില്ല, ഒരു സിനിമയും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ചെയ്ത സിനിമകളൊന്നും ബേസിക് ആയിട്ടുള്ള ലോജിക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഒരു സീനിൽ തന്നെ സിദ്ധിക്കേട്ടനും ഇവരൊക്കെ ഉള്ളപ്പോൾ ആ സീനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ടോ അല്ല മൂന്ന് ജനറേഷൻ്റെ ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു റൈറ്ററും ഡയറക്ടറും അതുപോലെ ഡയറക്ടറും ക്യാമറാമാനും തമ്മിൽ ഭയങ്കര ഒരു ഒരു സിങ്ക് ഉണ്ടാവണം. ഇപ്പോൾ ഒരു ത്രില്ലറിനകത്ത് ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക, ഷോർട്സും മ്യൂസിക്കും ഒക്കെ വരട്ടി നമുക്ക് ആ ഫീൽ ഉണ്ടാക്കാം. സേഡി മൂസ മനസ്സിലായോ, ലോജിക്കേ ഇല്ല മനസ്സിലായോ. ഞാൻ അതും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര സങ്കടമുണ്ട് റാമിൻ്റെ കാര്യത്തിൽ, എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്, ആൻ്റണിക്കുണ്ട്, അൽസാറിനുണ്ട്, പ്രൊഡ്യൂസേഴ്സിനുണ്ട്. പക്ഷെ അതങ്ങനെ ഒരു അതൊന്നും അതിനൊരു ശവമോഷം കിട്ടണം. ഹലോ ജിത്തു സാർ, വെൽക്കം. നമസ്കാരം. ഇപ്പോൾ നുണക്കുഴിയിലേക്ക് വരികയാണെങ്കിൽ, സാറിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമകളിലെല്ലാം ഏറ്റവും കൂടുതൽ ലോജിക്കിന് ശ്രദ്ധ കൊടുത്ത് ലോജിക്ക് ഏറ്റവും ഫുൾ പ്രൂഫ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഡയറക്ടറും റൈറ്ററും ആണ്. അപ്പോൾ ലോജിക്ക് ഇല്ലാത്ത ഒരു കോമഡി സിനിമയിലേക്ക് വരുമ്പോൾ സാറിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് മാറിയത്? അല്ല, അതിനകത്ത് പ്രോസസ്സിന് മാറ്റമൊന്നുമില്ല. 100% ലോജിക്കലി ഒന്നും ഒരു സിനിമയും ചെയ്യാൻ പറ്റില്ല, ഒരു സിനിമയും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ചെയ്ത സിനിമകളൊന്നും ബേസിക് ആയിട്ടുള്ള ലോജിക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ഹ്യൂമർ സിനിമ വരുമ്പോൾ നമുക്ക് അത് സ്കിപ്പ് ചെയ്ത് പോകാം. അങ്ങനെ ചില കാര്യങ്ങളിൽ നമുക്ക് അവിടെ ആൾക്കാരെ ചിരിപ്പിക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള ഫ്രീഡമുണ്ട്. മനസ്സിലായോ? അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഹ്യൂമറിൽ അങ്ങനെ ആൾക്കാർ അതുപോലെ ലോജിക്ക് നോക്കത്തില്ല. മറ്റേത് വേറൊരു വ്യത്യാസം, കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ടാണ് കഥേനെ അപ്രോച്ച് ചെയ്യുന്നത്, അപ്പോൾ ഇത് വേണം. അപ്പം ബേസിക്കലി എന്നാലും നമുക്കിപ്പോൾ അങ്ങനെ ശീലിച്ച് വന്നതുകൊണ്ട് ചില ഏരിയയിൽ ചില സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിലാണ് നോക്കി നമുക്ക് അയ്യോ ലോജിക്ക് വൈസ് അത് എന്നൊരു ഡൗട്ട് വരും. പക്ഷെ പിന്നെയും നമ്മളത് ഇങ്ങനത്തെ സിനിമയാണ്, പിന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യും, സാറേ കുഴപ്പമില്ല, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പണത്തിൻ്റെ അത് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഫീഡ്ബാക്ക് എടുത്തൊക്കെ തന്നെ എന്നാലും പോയത്. അതുകൊണ്ട് എന്നാൽ നുണക്കുഴി അങ്ങനെ തീരെ ലോജിക്കില്ലാത്ത ഒരു സിനിമയൊന്നുമല്ല, കാരണം അതിൻ്റെ അകത്തൊരു മാറ്റർ സീരിയസ് ആണ്. അപ്പോൾ എന്നാലും കുറച്ചുകൂടി ഒരു ഫ്രീഡം ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൾട്ടി ട്രാക്ക് ഒരു നറേറ്റീവാണ് ഈ സിനിമ പോകുന്നത്. ഇപ്പോൾ തോന്നുന്നു മലയാളത്തിൽ ആദ്യം അങ്ങനെ ഒരു വലിയൊരു എക്സ്പെരിമെൻ്റ് വന്ന പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ്, പല പല കഥകൾ ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് കൺവേർജ് ചെയ്യുന്ന പോലെ. അപ്പോൾ അത് എത്രത്തോളം ചാലഞ്ചിങ് ആണ് സാർ? ഇപ്പോൾ ബേസിലെ ട്രാക്ക് വേറെയും സിദ്ദിഖയുടെ ഒക്കെ ട്രാക്ക് വേറെ, നമ്മൾ ട്രെയിലറിൽ തന്നെ പല പല ട്രാക്കായിട്ടാണല്ലോ കാണിച്ചേക്കുന്നത്. അത് എത്രത്തോളം ചാലഞ്ചിങ് ആണ് ഇതിൻ്റെ ഒരു രസച്ചരട് പൊട്ടാതെ ഇത് കൊണ്ടുപോകാൻ? അതിൻ്റെ ഇത് ബേസിക്കലി സ്ക്രിപ്റ്റിലായിരിക്കണം, മേക്കിങ്ങിലല്ല. നമ്മൾ ആ സ്ക്രിപ്റ്റിൽ കൃഷ്ണമാർക്ക് ഓൾറെഡി ഈ ട്രീറ്റ്മെൻറ്റാണ് കൃഷ്ണമാറും പറഞ്ഞത്. അത് നമ്മൾ കൃഷ്ണമാർ ഇത് എഴുതി വന്ന് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ, ഞങ്ങൾക്കൊരു ടീമുണ്ട്, എല്ലാവരും ഒന്ന് വായിക്കുന്നു, റെസ്പോൺസ് എടുക്കുന്നു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ആൾക്കാർക്ക് ഒരു കണക്ഷൻ്റെ പ്രശ്നമോ അല്ല വല്ലതും തോന്നിയിട്ടുണ്ടോ, അങ്ങനെ ഒപ്പീനിയൻ പറയുന്നു, അതനുസരിച്ചിട്ട് വേണ്ട നെസസറി ചേഞ്ചസ് ഒരു ഫീഡ്ബാക്ക്സ് എടുക്കുന്നു. അങ്ങനെ എടുത്തിട്ട് കൃഷ്ണമാർ അത് വീണ്ടും റീവർക്ക് ചെയ്ത് കൊണ്ടിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിന് അതൊന്നും വലിയൊരു പ്രോബ്ലം അല്ലായിരുന്നു, കാരണം അത് സ്ക്രിപ്റ്റ് തലത്തിൽ തന്നെ നമ്മളത് കറക്റ്റ് ചെയ്തു. പിന്നെ അത് ഷൂട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ അടുത്ത കാലത്ത് മലയാളത്തിൽ വന്ന ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ പഴയ ജനറേഷനിലെ ആൾക്കാരുണ്ട്, അതിനിടയിൽ വന്ന അജു വർഗീസ്, സൈജു ഗ്രൂപ്പ് പോലുള്ള ആൾക്കാരുണ്ട്, പിന്നെ പുതിയതായിട്ടുള്ള ബേസിലുണ്ട്, അൽത്താഫ് ഉണ്ട്, ഗ്രേസ് ഉണ്ട്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കുമല്ലോ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത്? അത് എങ്ങനെ, എത്രത്തോളം രസകരമായിരുന്നു ഇവരുടെ കൂടെ വർക്ക് ചെയ്യുക? ശരിക്കും കാരണം ഇവർ ഇപ്പോൾ ഓരോരുത്തരും ഓരോ ക്യാരക്ടർ സ്വഭാവമാണല്ലോ റിയൽ ലൈഫിൽ പോലും. അതെ. പക്ഷേ ഇവരൊക്കെ ഭയങ്കര 100% സിനിമയോട് സിൻസിയർ ആൻഡ് ഡെഡിക്കേറ്റഡ് ആണ്, ഭയങ്കര കോഓപ്പറേഷൻ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിദ്ദിഖേട്ടനായാലും ഇങ്ങനെ അൽത്താഫാണേലും എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്തത്. എല്ലാവരും ഭയങ്കര രീതിയിൽ സഹകരിച്ചു, അവരെല്ലാം ഒരു ടീമായിട്ട് നിന്ന് നമ്മുടെ സപ്പോർട്ട് ചെയ്തു, കൂടെ നിന്നു. അതുകൊണ്ട് രസമായിരുന്നു. പിന്നെ നമുക്കൊരു ഒരു സീനിൽ തന്നെ സിദ്ദിഖേട്ടനും ഇവരൊക്കെ ഉള്ളപ്പോൾ ആ സീനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ടോ അല്ല മൂന്ന് ജനറേഷൻ്റെ ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അല്ല നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ, അപ്പം സിദ്ദിഖേട്ടൻ ഇമ്പ്രോവൈസേഷൻ ഓഫ് കോഴ്സ് ഉണ്ട് ഡയലോഗിലൊക്കെ. അപ്പോൾ സിദ്ദിഖേട്ടൻ എന്ന് പറയുമ്പോൾ അൽത്താഫ് അവിടെ നിന്ന് അൽത്താഫിൻ്റെതായ രീതിയിലെടുത്ത് അതിനെ ഒരു പുതിയ പുതിയ ജനറേഷൻ്റെ സംസാരവും അങ്ങനത്തെ ഐറ്റം വരും. സിദ്ദിഖേട്ടനൊക്കെ പറയുമ്പോൾ പഴയ അതിൻ്റെ ഒരു ഐറ്റം കിട്ടും. അപ്പോൾ അതൊരു മിക്സർ ഓഫ് ഇതാണ്. അത് വളരെ രസകരമായിരുന്നു ആക്ച്വലി, അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റി. ഇവരൊക്കെ തന്നെ ആയിരുന്നു ആദ്യമേ സാറിൻ്റെ മനസ്സിൽ വന്ന കാസ്റ്റിംഗ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്? ഏറ്റവും ആദ്യം വന്നത് ബൈജു, പിന്നെ ബേസിൽ, പിന്നെ നമ്മുടെ ഗ്രേസ് ആൻ്റണി, ഇവർ മൂന്നുപേരാണ് ഏറ്റവും ആദ്യം വന്നത്. പിന്നെ പുറകെ ബാക്കി ഇതിനെല്ലാം മനോജ് കെ ജയൻ, സിദ്ദിഖേട്ടൻ, ഇതെല്ലാം നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്ത് വന്ന അൽത്താഫ് ഇതുപോലെ അതിനകത്തൊരു ഡയറക്ടർ ആൻ മോഹിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ്.
ഒരു ക്യാരക്ടറാണ്. അപ്പം എനിക്കത് തുടക്കത്തിൽ തന്നെ അൽത്താഫ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഡേറ്റ് ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഓർത്തു ഇനി ഒരു ആരെ റീപ്ലേസ് ചെയ്യുന്നൊക്കെ വന്നു, പക്ഷേ അത് അൽത്താഫ് തന്നെ വന്നു. അത് എന്തായാലും ഒരു നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഈ പടം. ഇപ്പോൾ നേര് കഴിഞ്ഞ് ഉടനെ തന്നെ സാർ ഈ സിനിമയിലേക്ക് കടക്കുമായിരുന്നു. അപ്പോൾ അതിൽ വളരെ ക്രൂവലായിട്ടുള്ളൊരു ഒരു വില്ലനിസം കാണിച്ച ആളാണ് സിദ്ദിഖ്. ഈ സിനിമയിലാകുമ്പോൾ അദ്ദേഹം വെള്ളമടിച്ച് അലമ്പാകുന്ന കുറേയധികം കോമഡി കാണിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് വരികയാണ് അദ്ദേഹം. നമ്മൾ പണ്ട് ഒരുപാട് ഹ്യൂമർ റോൾസിൽ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് വളരെ കുറച്ച് മാത്രമേ അദ്ദേഹം ഹ്യൂമർ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിൽ ഈ ഒരു സ്വിച്ച് സാറ് എങ്ങനെയാണ് ഒബ്സർവ് ചെയ്തത്? പ്രഡിക്റ്റബിളാണ്. കാരണം പുള്ളി പ്രൂവ് ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ് എല്ലാ തരത്തിലുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ആ ഏരിയയിലൊന്നും നമുക്കൊരു ടെൻഷനേ ഇല്ല. ആ ക്യാരക്ടർ നമുക്ക് അത് സിദ്ദിഖേട്ടൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോൾ സിദ്ദിഖേട്ടനോട് ചോദിച്ചു, സിദ്ദിഖേട്ടാ നമ്മുടെ ഒരു വില്ലനിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ ആ സന്തോഷം ചെയ്തു നമുക്ക് പൊളിക്കാം എന്ന് ഇതാണ്. അതൊക്കെ നമുക്ക് കോൺഫിഡൻസ് ചില ആർട്ടിസ്റ്റിൻ്റെയിലും ഉള്ള ക്യാരക്ടർ കൊടുക്കും, നമുക്കറിയാം നല്ല ഒരു ഔട്ട്പുട്ട് ഡെലിവറി എന്നുള്ളത്. അതേപോലെ സാർ, സാർ കൂടുതലും സിനിമകൾ സാർ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പം മറ്റൊരാളുമായിട്ട് ഇപ്പോൾ കൃഷ്ണകുമാറുമായിട്ട് സാറിൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. വേറൊരു റൈറ്ററായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ സാറിൻ്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കഷൻസ് ഉണ്ട്, റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് സാർ, റൈറ്റിംഗിൻ്റെ ഒരു ഘട്ടം പ്രീ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? ബേസിക്കലി കൃഷ്ണകുമാർ എഴുതി ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് വരും, അതിനകത്ത് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് നമ്മളും നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ കൃഷ്ണകുമാർ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. അത് കൃഷ്ണകുമാറിന് പക്ഷേ ചില ഏരിയയിൽ കൃഷ്ണകുമാറിന് തോന്നുന്നു ഇല്ല ജിത്തു അതിൻ്റെ പർപ്പസ് ഇതാണെങ്കിലും നമ്മളെ അത് കൺവിൻസ് ചെയ്താൽ അതോ ഞാൻ ഓക്കെയാണ്. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലാണിത്. അദ്ദേഹം ഷൂട്ടിംഗ് സ്പോട്ടിലുണ്ടാവും സാറിൻ്റെ കൂടെ? ആ മിക്കവാറും ഉണ്ടാവും, മിക്കവാറും നല്ല അത്യാവശ്യം വന്നാൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അല്ലെങ്കിൽ 90% സമയം കൃഷ്ണകുമാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് ഇപ്പം ഞാൻ വായിക്കുമ്പോൾ തോന്നുമ്പോൾ ഞാൻ അത് തെളിച്ചുമ്പോൾ ഒന്ന് പെൻസിലിൽ ചെയ്തിട്ട് ഞാൻ കൃഷ്ണകുമാർ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ ഒന്ന് അപ്പോൾ കൃഷ്ണകുമാർ അത് എടുത്തിട്ടൊന്ന് റീവർക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങ് പോകും. ഇതൊരു ബേസിക്കലി ഒരു ഒരു ടീം എഫേർട്ടാണിത്. അപ്പോൾ അതിനകത്ത് ഒരു റൈറ്ററും ഡയറക്ടറും അതുപോലെ ഡയറക്ടറും ക്യാമറമാനും തമ്മിൽ ഭയങ്കര ഒരു ഒരു സിങ്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ അത് ഷൂട്ടിംഗ് ഒരു കംഫർട്ടബിൾ ആകത്തില്ല. അതുപോലെ സാർ ഇപ്പോൾ ത്രില്ലർ സാർ തന്നെ ഇപ്പോൾ മടുത്തിട്ടുണ്ടോ ഈ ചോദ്യം കേട്ട്, ത്രില്ലർ സിനിമകളിൽ നിന്ന് ഹ്യൂമറിലേക്ക് വന്നു എന്നുള്ള ചോദ്യം കേട്ട് തന്നെ മടുത്തിട്ടുണ്ടോ? പക്ഷേ അതിൽ നിന്ന് വരുമ്പോൾ ഒരു ഇതിൻ്റെ ഒരു ബ്ലോക്കിംഗ്, ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഹൈലൈറ്റായിട്ട് പറയുന്ന ഒരു 15 മിനിറ്റ് ഒരു ഹോസ്പിറ്റൽ സീക്വൻസ് ഉണ്ടെന്ന് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബ്ലോക്കിങ്ങും സ്റ്റേജിങ്ങും കൊറിയോഗ്രാഫിയും ഒക്കെ വരുമ്പോൾ എത്ര കുറേ കൂടെ എൻജോയബിൾ ആണോ പ്രോസസ്സ്, അതോ കൂടുതൽ ഡിഫിക്കൽട്ടാണോ ഹ്യൂമർ ചെയ്യുന്നത്? അല്ല, ഹ്യൂമറിൻ്റെ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒന്ന് ഒരു പ്രോപ്പർ സാധനം ഉണ്ടാകണം, കളിക്കാൻ ഒരു മെറ്റീരിയൽ ഉണ്ടാകണം, പിന്നെ അതിനെ പെർഫോം ചെയ്തെടുക്കണം. ഇതാണ് അതിനകത്ത് റിസ്ക്. ഇപ്പോൾ ഒരു ത്രില്ലറിനകത്ത് ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക, ഷോർട്സും മ്യൂസിക്കും ഒക്കെ വെട്ടി നമുക്ക് ആ ഫീൽ ഉണ്ടാക്കാം. പക്ഷേ ഹ്യൂമറിനത് പറ്റത്തില്ല, അത് അവരുടെ പെർഫോമൻസിൽ കൂടെ തന്നെ അത് ഡെലിവർ ചെയ്ത് വരണം, അതാണ് ആ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അത് ഇപ്പോൾ ഒരു സീ ആ സീൻ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇട്ട് പറയും, ഓക്കെ ഇത് നമുക്കൊന്ന് ഒന്ന് ചെയ്തു തന്നെ നിങ്ങളൊന്ന് ചെയ്യാൻ പറയും. അപ്പോൾ അവരങ്ങനെ ഡയലോഗ് പറഞ്ഞ് അതിനകത്ത് എന്തെങ്കിലും ഉണ്ട്, ചിലപ്പോൾ ഒരു കൗണ്ടറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയലോഗ് പറഞ്ഞ് വരുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ലോജിക്കൽ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു കണക്ടിവിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ആ ട്രൈ ചെയ്ത് എന്താ പറയുക, റിഹേഴ്സൽ ചെയ്ത പോർഷൻ നമ്മൾ സെറ്റ് ആയിക്കുമ്പോൾ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യും. അവിടെ ഞാനൊരിക്കലും അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് ഒരിക്കലും പറയാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ രീതി ചെയ്യുമ്പോൾ ഞാൻ പറയാം ഇത് നല്ലതാണ് അല്ലെ ഇത് വേണ്ട ഇത് എനിക്ക് ഇങ്ങനെ തോന്നി എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഒരു ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ കോമഡിയിലേക്ക് വരുമ്പോൾ സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏറ്റവും ഒരു ഒരു മൂന്നോ നാലോ കോമഡി സിനിമകൾ സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാനുള്ളത് ഡയറക്ടോറിയൽ വയസ്സായാലും എഴുത്ത് വയസ്സായാലും ഏതൊക്കെ ആയിരിക്കും, പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഏതൊക്കെ ആയിരിക്കും? ഒത്തിരി ഉണ്ട്, പഞ്ചോടി പാലം ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് വന്ന് ഒത്തിരി സിനിമകളുണ്ടോ, അയ്യോ അത് ലിസ്റ്റ് ഓഫ് സന്മനസ്സുള്ളവർക്ക് സംവിധാനം, ഗാന്ധി ആർ സെക്കൻഡ് സ്ട്രീറ്റ്, ശ്രീനേട്ടൻ്റെ ഒത്തിരി സന്ദേശം, അതൊക്കെ നല്ല എന്താ പറയുക അതിനകത്തൊരു നല്ല പ്രമേയവുമാണ്. അത് നല്ല രീതിയിൽ അവർ അത് ഹ്യൂമറിലൂടെ ആൾക്കാരിലേക്ക് ആ സാധനം എത്തിച്ചു എന്നുള്ളത്, അങ്ങനെ ഒത്തിരി സിനിമകളുണ്ട്. പിന്നെ പഴയ കിലുകം, പിന്നെ ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന വേറൊരു കൈൻഡ് ഓഫ് പക്കാ സ്ലാപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് സേഡി മൂസ. മനസ്സിലായോ? ലോജിക്കേ ഇല്ല. മനസ്സിലായോ? ഞാൻ അതും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ദൃശ്യത്തിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ദൃശ്യത്തിൻ്റെ ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ പല പല ലാംഗ്വേജിൽ അത് വരുന്നു, പിന്നെയും പിന്നെയും അതിന് അംഗീകാരങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് നാളായിട്ട് അതിന് ഇപ്പോൾ ഹിന്ദിയിൽ റീമേക്ക് ചെയ്ത ദൃശ്യത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ കൂടുതൽ അതിന് പബ്ലിസിറ്റി. ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ വരുമ്പോൾ അത് ബോളിവുഡ് സിനിമയാണെന്ന് കുറേ പേര് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
അത് കാണുമ്പോൾ അത് നമ്മുടെ ഒറിജിനൽ നമ്മുടെ മലയാളത്തിൻ്റെ സിനിമയാണെന്നുള്ളൊരു ഒരു 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 പ്രൈഡ് നമുക്കുണ്ട്. പക്ഷെ അതങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം തോന്നാറുണ്ട്. അത് സാറ് ശ്രദ്ധിക്കാറുണ്ടോ? അത് എങ്ങനെയാണ്? നമ്മൾ ഇത് അതൊക്കെ ഓരോരുത്തരുടെ രീതികളല്ലേ. ഇപ്പം ചിലർ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കതിനകത്ത് താല്പര്യമില്ല, എനിക്കിത് മതി. അപ്പം ഞാനൊരു ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അവർക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ സോ ആൻഡ് സോ സിനിമ ഞങ്ങൾ ഹിന്ദി ചെയ്ത് ഇതിൻ്റെ ഒറിജിനൽ ഇതാണെന്ന് വേണേൽ പറയാം, പറയാതിരിക്കുക, അത് അവരുടെ ചോയ്സാണ്. അത് അവരുടെ അതിനകത്ത് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. ഇനിയിപ്പോൾ അവർ പറഞ്ഞില്ലേ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് പുറത്തേക്കുള്ളത്. പക്ഷേ ഇപ്പോൾ പഴയപോലെയല്ല. ഇപ്പോൾ ഒരു സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയിലിരിക്കുന്നവനോ ആഫ്രിക്കയിൽ ഇരിക്കുന്നവനോ സിനിമ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ചുമ്മാ വിക്കിപീഡിയ നോക്കിയാൽ കാണാം ഇതിൻ്റെ ഒറിജിനൽ മറ്റാണെന്ന് പറഞ്ഞാൽ ഉണ്ടാവും, മനസ്സിലായോ? അപ്പോൾ അതിലൊന്നും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടും ബോധേഡായിട്ടുള്ള ഒരാളല്ല. പിന്നെ പലരും വിളിച്ചിട്ട് പറഞ്ഞു യൂ അറിയാം അങ്ങനെയാണോ അവരങ്ങനെ, ഞാൻ പിന്നെ എന്തെങ്കിലും കാണിക്കട്ടെ. സോ ഇപ്പോൾ ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ ബേസിൽ എഴുതിയിരുന്നതും എക്സൈറ്റഡ് ടു കൊളാബറേറ്റ് വിത്ത് ദ മാസ്റ്റർ ഓഫ് സസ്പെൻസ് എന്നാണ്. സാറിന് എപ്പോഴും ഈ ഒരു ത്രില്ലറുടെ ഒരു ടാഗും അല്ലെ ട്വിസ്റ്റുകളുടെ ഒരു ടാഗും ഒക്കെ എപ്പോഴും ഉണ്ട്. അതൊരു ബാധ്യത ആയിട്ട് തോന്നാറുണ്ടോ സാർ? ബാധ്യത മീൻസ് ആൾക്കാരിങ്ങനെ ഒന്ന് രണ്ട് ത്രില്ലേഴ്സ് ഓടിക്കഴിയുമ്പോൾ പിന്നെ അടുത്ത പടം ത്രില്ലറാണ് ഇതെന്ന് ആ ഒരു എക്സ്പെക്ടേഷൻ വരുന്നതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ പടത്തിൽ ഞാൻ ചാനലുകളിലൊക്കെ ഇരുന്ന് അതുപോലെ നേരിന് ഇത് പറഞ്ഞത്. ഭാഗ്യത്തിന് അത് ആൾക്കാരത് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വന്ന് എഫേർട്ട് എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് വരുന്നു. ഇത് വരുമ്പോഴും ആൾക്കാർ അതൊന്നും പ്രതീക്ഷിക്കാതെ വന്ന് പടം എൻജോയ് ചെയ്താൽ സന്തോഷം. ഒരു ജോണർ മാറുമ്പോൾ ഒരു ഒന്ന് രണ്ട് പാറ്റേണിൽ ചെയ്തൊരാളിൽ നിന്ന് വീണ്ടും അത് പ്രതീക്ഷിക്കും. അത് പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാഭാവികമായിട്ട് അതുണ്ടാവും. പക്ഷേ ഈ പടം ആൾക്കാരെ സന്തോഷിപ്പിച്ചാൽ ചിരിപ്പിച്ചാൽ ആൾക്കാരത്, പിന്നെ ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, കുറച്ച് പേർക്കറിയാം. എന്നാലും കുറച്ച് പേർക്ക് ഈ ത്രില്ലർ ഇഷ്ടപ്പെടുന്ന അങ്ങനെ കുറേ ആൾക്കാർക്ക് ഇത് തന്നെ കാണണം എന്നാഗ്രഹമുള്ളവർക്ക് ചിലപ്പോൾ ചില ഡിസപ്പോയിൻമെൻറ്റുകളുണ്ടാവും എന്ന് കരുതി എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റുമോ? അപ്പം നമുക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിലൂടെ ട്രാവൽ ചെയ്യുന്നു, പിന്നെ കുറച്ച് എഫേർട്ട് അതിന് വേണ്ടി ഇടും നമ്മൾ. സാറിന് ഇപ്പം ഹ്യൂമറും ത്രില്ലറും ഫാമിലി ഡ്രാമ ഫീൽ ഗുഡ് സിനിമകൾ ചെയ്തു, വേറെ ഏതൊക്കെ ജോണേഴ്സ് ആണ് സാറിന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്? ഇതല്ലാണ്ട് ഇതുവരെ ചെയ്യുന്നില്ല. ലോകത്തിലുള്ള എല്ലാ ജോണേഴ്സും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ഇപ്പോഴും സാധിക്കാറില്ല നമ്മുടെ ചെറിയ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഓരോ പ്രൊജക്ട് വരുമ്പോൾ. പക്ഷെ ഒന്ന് രണ്ട് ഡിഫറെൻറ്റ് ജോണേഴ്സ് എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് പതുക്കെ പതുക്കെ എപ്പോഴെങ്കിലും ചെയ്യാം. കാരണം ഇപ്പോൾ ഇത് കോവിഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ പ്രൊജക്റ്റുകളുടെ അലൈൻമെൻറ്റ് മുഴുവൻ മാറി. കുറേ പ്രൊജക്റ്റുകൾ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുക, ഹിന്ദിയിലും അതും ഇതും ഒക്കെ. അതിനൊന്ന് ഒന്ന് 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 ക്ലിയർ ചെയ്ത് വരാനുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി ഫർദർ ഇതൊന്നും ഇപ്പോൾ എടുത്ത് തലയിലേക്ക് വെക്കുന്നില്ല. ഈ അടുത്ത് അർഫാസിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ സാറിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു ലേണിംഗ് എന്ന് പറഞ്ഞത് സാറിൻ്റെ ഡിസിപ്ലിൻ ആണ്. എല്ലാ ദിവസവും സാർ എണീക്കും, റെഡിയാവും, എഴുതാനിരിക്കും. അതേപോലെ കൃത്യമായ സിനിമകളാണ്. മിക്കവാറും ദിവസങ്ങളിൽ ജോലി ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും സാറ് ഇരുന്ന് എഴുതും. അത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സക്സസ്ഫുൾ ആയ ഇത്രയും സക്സസ് കണ്ട ഒരാൾക്ക് വേണമെങ്കിൽ കുറച്ച് കോംപ്ലസൻ്റ് ആവാം, കുറച്ച് ഉഴപ്പാം, എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം. പക്ഷേ സാറ് റെഗുലർലി ഡിലിജൻ്റ് ആയിട്ട് തന്നെ ഇത് ഫോളോ ചെയ്യുന്നുണ്ടൊരു ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടു. അത് എന്തുകൊണ്ടാണ് സാർ? അതൊരു കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ആണോ ഡെയിലി എഴുതുക എന്നുള്ളത്? ആ ഡെയിലി എഴുത്തിൽ ഇപ്പം ഇപ്പം ഈ പറഞ്ഞത് മാറി കുറച്ച് നാളത്, രണ്ടുമൂന്ന് വർഷമായിട്ട് ഈ ഒരു ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ചെറുതായിട്ടൊന്ന് ഒന്നങ്ങ് അയങ്ങി കുറച്ചിങ്ങ് റിലാക്സ് ചെയ്തിരുന്നു. എഴുതാവുന്ന ദിവസങ്ങളിലും എഴുതിയില്ല. പക്ഷേ ഇപ്പം ഞാൻ വീണ്ടും കയറി. അത് ഞാൻ മനഃപൂർവ്വം ബ്രേക്ക് എടുത്താൽ, കാരണം എനിക്ക് ഏറ്റവും എഴുതാൻ ഇഷ്ടമുള്ള സമയം രാവിലെയാണ്. പിന്നെ ഞാനിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ, പിന്നെ ഞാൻ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴും ഐ എം വോക്കിങ് അത് ഒരേ സമയം രണ്ട് മൂന്ന് സബ്ജക്റ്റ് ഞാൻ പാരലലി വോക്ക് ചെയ്യും. ഒരെണ്ണം ഇത് ചെയ്ത് അത് എവിടെയെങ്കിലും സ്റ്റക്കാകുമ്പോൾ അടുത്തിലേക്ക് ചാടുക, അങ്ങനത്തെ ഒരു പ്രോസസ്സുണ്ട്. അപ്പം റൈറ്റിംഗ് എപ്പോഴും ഇല്ലെങ്കിലും ഞാൻ റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഉറക്കം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും വർക്ക് ചെയ്യും. ഇപ്പം നമ്മളിവിടെ ഒരു മീറ്റ് ദ പ്രസ് നടന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് എൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ തിരിച്ചു വന്നായിരുന്നു. സംഭവിക്കും, കാരണം ചോദ്യമൊക്കെ അപ്പുറത്താകുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് പോകുമ്പോൾ ആ ക്യാരക്ടർ അത് അങ്ങനെ എങ്ങനെയാണ് സോൾവ് ചെയ്യും ഇങ്ങനെ ഒന്ന് ആലോചിച്ചു പോകും. അതുകൊണ്ടാണ് എന്നെ അറിയാതെ ഞാൻ ചില സമയത്ത് അപ്സെറ്റ് മൈൻഡാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കൈൻഡ് ഓഫ് രീതിയിലുണ്ട്. പിന്നെ പണ്ടുകൊട്ടേ എനിക്കിപ്പോൾ പുതിയ ജനറേഷൻ പണ്ടുകൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ പ്രോബ്ലം വെച്ചാൽ ഇവരൊക്കെ രാത്രി 12:30 കിടന്നിട്ട് രാവിലെ 8 മണിയോ 9 മണിക്കൊക്കെ എഴുന്നേക്കുന്നത്. ഞാൻ 5 മണി 5:30 ആകുമ്പോൾ എഴുന്നേക്കും. അതുകൊണ്ട് എനിക്കൊരാവശ്യം വരുമ്പോൾ ഇവർ 6:30 വിളിക്കുമ്പോൾ ഇവരൊന്നും എഴുന്നേറ്റിട്ടുണ്ടോ? പിന്നെ ഞാൻ വിളിച്ച് എഴുന്നേപ്പിക്കും. ഞാൻ പറയും നിങ്ങൾ നേരത്തെ ഇറങ്ങണം, എൻ്റെ കുഴപ്പമില്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ ബേസിക്കലി ആണ് മോർണിംഗ് പേഴ്സൺ. ആ സമയത്താണ് എഴുതാനാകുന്നത്. അത് പണ്ടുകൊട്ടേ അത് ശീലം വന്നതെന്ന് വെച്ചാൽ ഷട്ടിലുകളി ഉണ്ടായിരുന്നു. അന്നോട്ടേ അങ്ങനെ എഴുന്നേറ്റ് ശീലിച്ച് ശീലിച്ച് ഇപ്പം ഞാൻ ഇവിടുന്ന് ഷൂട്ടിപ്പ് നുണക്കുഴി എന്ന് പറയുന്ന സിനിമ
മിക്കവാറും നൈറ്റായിരുന്നു. ഞാനിത് കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങുന്ന ചിലപ്പോൾ 5 മണിക്ക് നേരം പരപര വെളുത്ത് കഴിയുമ്പോഴാണ്. അപ്പോൾ ഈ കട്ടനെല്ലാം അടച്ചിട്ട് കിടക്കും. ഈ 5:30 കിടന്നാലും ഞാൻ 8:30 അതൊരു 1.5 മണിക്കാണ് കിടക്കുന്നെങ്കിൽ ഞാൻ രാവിലെ 5:30 അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ആ ഉറക്കം എനിക്ക് അല്ലാതെ എനിക്ക് കണ്ടിന്യൂസ് 12 മണി വരെ ഉറക്കം കിട്ടത്തില്ല. പിന്നെ എഴുന്നേറ്റ് നടന്ന് പിന്നെ നേരത്തെ ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ കിടന്ന് പിന്നെ ഒരു 5-6 മണിക്കൂർ അങ്ങനെ ഉറക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം ബേസിക്കലി ഒരു ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫാണ് എൻ്റെത്. പിന്നെ അതുപോലെ എൻ്റെ സിനിമയുടെ ആണെങ്കിലും ഞാൻ വളരെ പ്ലാൻഡ് ആയിട്ട് നല്ല രീതിയിൽ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്ത് അങ്ങനെ എനിക്ക് നിർബന്ധമുള്ള ഒരാളാണ്. ഇപ്പോൾ റാം എന്ന് പറഞ്ഞ സിനിമ കുറച്ച് നാളായി അതിൻ്റെ പ്രോസസ്സിൽ നടക്കുന്നു. അതിൻ്റെ ഇടയിൽ സാർ ഇപ്പോൾ ഒരു 6 സിനിമകളും ചെയ്തു. ഒരു ഇങ്ങനെയൊരു അനിശ്ചിതാവസ്ഥ വരുമ്പോൾ എങ്ങനെയാണ് സാർ ഹാൻഡിൽ ചെയ്യുന്നത്? അത് ഭയങ്കര സങ്കടമുണ്ട് റാമിൻ്റെ കാര്യത്തിൽ. എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്, ആൻ്റണിക്കുണ്ട്, ലാൽസാറിനുണ്ട്, പ്രൊഡ്യൂസേഴ്സിനുണ്ട്. പക്ഷേ അതങ്ങനെ ഒരു അതൊന്നും അതിനൊരു ശവമോഷം കിട്ടണം. അതാണ് ഇങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സിനിമയിലേക്കുള്ള ഡ്രൈവ് തുടങ്ങും, അല്ലെങ്കിൽ സിനിമയുടെ പ്രോജക്റ്റ് തുടങ്ങുമ്പോഴും ഇത് ഒരു ബാക്ക് ഓഫ് ദ മൈൻഡിലുണ്ട്? ഉണ്ട്. അത് കാരണം ഞാൻ ഏതോ പ്രൊജക്റ്റ് തുടങ്ങുമ്പോഴും പറയുന്നുണ്ട്. ഈവൻ ഒരു ഹിന്ദി എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നാൽ ഞാൻ ഇത് എനിക്ക് അതിന് പ്രയോറിറ്റി കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചാൾ വെറുതെ ഇരുന്നു, ഞാൻ ജാനുവരി തൊട്ട് കാത്തിരിക്കുന്ന റാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത മാസം തുടങ്ങുമായിരിക്കും അടുത്ത മാസം. പക്ഷേ ഇപ്പോൾ ഇതുവരെയായിട്ടും തുടങ്ങിയില്ല. ഉണ്ട്, ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും 2-3 പ്രൊജക്റ്റ് എൻ്റെ പുറത്തുള്ള ഒരു സ്ക്രിപ്റ്റും ഒക്കെ ആയിട്ടുള്ളത് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ ഞാൻ അതെടുത്ത് ലൈനപ്പ് ചെയ്യുവാണ്. എന്നിട്ട് റാം വരുമ്പോൾ ചെയ്യാൻ നോക്കി. സാറിന് ഇപ്പോൾ ഇതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ആക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരുമിച്ച് അവർ പെർഫോം ചെയ്യുന്ന സീനുകളിൽ അങ്ങനെയുള്ള സീനിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പഴയ സിനിമ അങ്ങനെ എല്ലാവരും കൂടെ എത്തും, ഒരു മൾട്ടി ആർട്ടിസ്റ്റ് ഒരുമിച്ച് വന്ന് നിന്ന് പെർഫോം ചെയ്ത സീൻ ഓർത്തെടുത്ത് സാറിനെ അമ്പരപ്പിച്ച ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീൻ ഓർമ്മയെടുത്ത് ഓർമ്മയിൽ വരികയാണെങ്കിൽ ഏതായിരിക്കും? മൾട്ടി സ്റ്റാർ ഇത്രയും കോമഡി ആർട്ടിസ്റ്റിനെയും ലീഡ് ആക്ടേഴ്സിനെയൊക്കെ ഒരുമിച്ച് വന്ന് നമ്മൾ പഴയ ഒരുപാട് സിനിമകളുണ്ടാവുമല്ലോ. അതിപ്പോൾ ഈ പ്രിയൻ സാറിൻ്റെ പടത്തിലൊക്കെ ആ പൂച്ചക്കൊരു മൂക്കുത്തിക്കകത്തൊക്കെ എന്താണ് ഇത്, എങ്ങനെ കണക്ട് ചെയ്ത് എല്ലാ ആർട്ടിസ്റ്റിനെയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ചില സിനിമകളുണ്ട്, സിബി ഉദയൻ്റെ ചില സിനിമകളുണ്ട്, അതിനകത്തൊക്കെ എന്തോരം ആർട്ടിസ്റ്റാണ്. മിക്കവാറും രണ്ട് ഫാമിലിയുടെയൊക്കെ കഥയായിരിക്കും. ആ ഫാമിലിയിലുള്ള മെമ്പേഴ്സും അവരുടെ ഇതും അവിടുത്തെ ജോലിക്കാരെയും അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യസ്ഥൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ എന്തോരം ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതൊരു എൻ്റെ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 6-7 അങ്ങനത്തെ കഥകളുമാണ് മനസ്സിലായത്. ഇപ്പോൾ ലാൽ സാറിൻ്റെ കൂടെയാണ് സാർ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത്. അപ്പം അദ്ദേഹം ആണെങ്കിൽ കോമഡിയുടെ ഒരു ഉസ്താദും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ മനസ്സിൽ കണ്ട് എന്തെങ്കിലും ഒരു കോമഡി സിനിമ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അത് ഏത് കൈൻഡ് ഓഫ് സിനിമയായിരിക്കും? ഉണ്ട്, മനസ്സിലുണ്ട്. അത് ഒരു ഫാമിലി സിനിമയായിരിക്കും. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്തെടുക്കണം. ഞാൻ ഇടയ്ക്ക് പണ്ടൊന്ന് പ്ലാൻ ചെയ്തതാണ്, പിന്നെ അത് ഇടയ്ക്ക് വെച്ചതങ്ങ് അത്യന്തങ്ങ് വിട്ടുപോയി. ഞാൻ ഈയിടെ ആലോചിച്ചു അതിനെക്കുറിച്ച്, ഒരു ഫാമിലി നല്ലൊരു അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. വർക്ക് ചെയ്ത് സ്ക്രിപ്റ്റായാൽ മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ സാറിനെ പറ്റി കുറേ തമാശ രീതിയിലൊക്കെ പറയാം, ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ കുറേ കള്ളത്തരങ്ങൾ പറയുന്ന ആൾക്കാരാണ്. ഇപ്പോൾ രണ്ടിലും കള്ളത്തരങ്ങൾ ഇൻവോൾവ് ആണ്. ഇതിലെ കള്ളത്തരങ്ങൾ വരുമ്പോൾ അത് എത്രത്തോളം ഡിഫറെൻ്റ് ആണ്? ഒരു ഒരു ക്രൈം മറയ്ക്കാനുള്ള കള്ളത്തരങ്ങളും സാഹചര്യങ്ങൾ പറയുമ്പോൾ സാഹചര്യങ്ങൾ കാരണം പറയുന്ന കള്ളത്തരങ്ങളും തമ്മിൽ എത്രത്തോളം വ്യത്യാസം വരും? അല്ല, ഇതിനകത്ത് മെയിനായിട്ട് ഇതിൻ്റെ കള്ളത്തരം എന്ന് പറയുന്നത് നിർദോഷമായ കള്ളത്തരങ്ങളാണ്. ഭയങ്കര ഒരു സീരിയസ്നെസ് ഒന്നും അതിന് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു അബദ്ധത്തിൽ ഒന്ന് പറഞ്ഞു പിന്നത്തെ പിടിച്ച് അങ്ങ് പോവുകയാണ്. മറ്റേത് അതല്ല, അതിന് ഭയങ്കരമായ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വളരെ സീരിയസ് നേച്ചറിലുള്ള ഇതാണ്. അപ്പോൾ അതും ഇതും തമ്മിൽ ആ സീരിയസ്നെസ് തന്നെയാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം. പിന്നെ അത് ഇതുണ്ടാക്കാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടൊന്നുമില്ല, കാരണം ഇത് കൃഷ്ണകുമാറിൻ്റെ കള്ളത്തരമാണ്. അപ്പം അത് പിന്നെ അതിനകത്ത് നമ്മൾ വായിച്ചിട്ട് നമ്മുടേതായ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക. പക്ഷേ അത് ഓൾറെഡി അല്ലാതെ തന്നെ നല്ല രീതിയിൽ സെറ്റായ സ്ക്രിപ്റ്റായിരുന്നു. ഇനിയും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടോ, ഇത്രയും വലിയ കാസ്റ്റുകളെ വെച്ചിട്ട് കുറച്ചുകൂടെ? അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ അങ്ങനെയില്ല. നമ്മളൊരു സബ്ജക്റ്റ് നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്നു, അത് വർക്ക് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അതിനിപ്പോൾ 30 ആർട്ടിസ്റ്റ് വേണമെങ്കിൽ 30 വേണം. അതിന് 3 പേര് മതിയെങ്കിൽ 3 പേര്. അതാണ് എൻ്റെ ഒരു രീതി. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ അങ്ങനെ ഒരു പാറ്റേൺ. പിന്നെ ഈ ജോണർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി അതേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും ഇപ്പം നടക്കത്തില്ല. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഓർഡർ മുഴുവൻ പോയതുകൊണ്ട് ഇപ്പം എങ്ങനെയെങ്കിലും ആ റെഡി ആയിട്ടിരിക്കുന്നത് തീർക്കണം. അതാണ്. സാർ, ഇപ്പോൾ ബേസിലാണ് സാറിൻ്റെ പടത്തിൽ നായകനായിട്ട് വരുന്നത്. ബേസിലിൽ സാർ അട്രാക്റ്റഡ് ആയ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണ്? ബേസിക്കലി പുള്ളി ഒരു ഭയങ്കര ഒരു
നെക്സ്റ്റ് ഡോർ ബോയ് കൈൻഡ് ഓഫ് ഇത് ഇമേജുണ്ട്. ഓ, ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളിയുടെ ഒരു സ്പേസിലുള്ള അല്ലെങ്കിൽ പുള്ളിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഒരു നല്ല ഡയറക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയോട് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഒരു ഡയറക്ടറുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അറിയാം, അതുകൊണ്ട് അതുപോലെ കൂടെ വന്ന് സഹകരിക്കും. അതുപോലെ ആ ക്യാരക്ടറിന് വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് തരാൻ കേപ്പബിളായ ഒരു ആക്ടറാണ്. അപ്പം സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചോളം ഭയങ്കര കംഫർട്ടബിളായിരുന്നു ബേസിലൂടെ വർക്ക് ചെയ്യുന്നതാണ്. വളരെ പങ്ക്ച്വലാണ്, എല്ലാ കാര്യങ്ങളും വളരെ പുള്ളിയും പുള്ളിയുടേതായ ഒരു ഡിസിപ്ലിനിലൂടെ പോകുന്ന ഒരാളാണ്. ഇതിൽ മനോജേട്ടൻ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് സാർ ഡയറക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്യാമെന്നുള്ള തീരുമാനം എങ്ങനെ? അദ്ദേഹത്തിൻ്റെ ഏത് ഫീച്ചറായിരുന്നു ഈ സിനിമ? അത് ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണാലിറ്റിയാണ് പുള്ളിയെ എഴുതുമ്പോൾ. നമുക്കൊരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവുമല്ലോ. എന്നാൽ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവുകയും കുറച്ച് റഫ് ആൻഡ് ടഫ് ആൻഡ് തോന്നുകയും എന്നാൽ അയാളുടെ അവസ്ഥയിൽ നിന്ന് ഓഡിയൻസിന് ചെറിയൊരു ഹ്യൂമർ കിട്ടണം. അതിന് കറക്റ്റായിട്ട് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി മനോജ് കെയറിൻ്റെ ക്യാരക്ടർ. അങ്ങനെയാണ് ഞങ്ങൾ പുള്ളിയിലേക്ക് തന്നെ പോയത്. ഗ്രേസിലേക്ക് വരുമ്പോഴും ഈ ഗ്രേസ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും നന്നായിട്ട് ഹ്യൂമർ പെർഫോം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് പോലും നാഗേന്ദ്രൻ സണിമുണ്ടിൽ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു കോമ്പിനേഷൻ ബേസിലും ഗ്രേസും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ വളരെ രസകരമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. ഗ്രേസിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് വായിച്ച് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നില്ല ഇങ്ങനെ ഡിസ്കഷൻ എഴുതുമ്പോൾ കൃഷ്ണകുമാറാണ് പെട്ടെന്ന് അവിടെ നിന്ന് വരുന്നത്. ഗ്രീസ് ആൻ്റണി എങ്ങനെയുണ്ട്? അപ്പോൾ പേര് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റേ കനകമൂലം കമ്പനി അതാ വന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞു ഓക്കെ ഫിക്സ്, ഇനി ഒന്നും നോക്കണ്ട, അത് തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് വന്നത്. കാരണം ഭയങ്കര വെർസറ്റൈൽ ആക്ടറാണ്, ഏത് ക്യാരക്ടർ കൊടുത്താലും പുൾ ഓഫ് ചെയ്യാൻ കഴിവുള്ള ഒരിതാണ്. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഈ എന്താ പറയുക ഉർവശി ചേച്ചിനെയും വിരമിച്ച് ചെയ്യുന്നത്. കാരണം അവരും അങ്ങനത്തെ ഒരു ആക്ടേഴ്സ്. കാരണം ഈ ഫീമെയിൽ ആക്ടേഴ്സിൽ ഈ ഹ്യൂമർ ഇത്രയും വളരെ ചുരുക്കമാണ്. അപ്പം പെട്ടെന്ന് അതുകൊണ്ട് പുള്ളിക്കാരത്തിനെ ആ ഒരു ലീഗിലേക്ക് കൊണ്ടുപോയി ആൾക്കാർ പ്രതിഷ്ഠിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനിയും ഒത്തിരി നല്ല നല്ല ക്യാരക്ടേഴ്സ് വരാനുണ്ട് ഗ്രേസിൽ നിന്ന്. അപ്പോൾ സാർ ഇനി ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ കുറേ പ്രോജക്ട്സ് ഉണ്ട് എന്നുള്ളത്, ഏതായിരിക്കും അടുത്ത് ഇമീഡിയറ്റ്ലായിട്ട്? അത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയാൻ മേല. നമ്മളിപ്പോൾ ഈ പ്രോജക്ട്സ് ലൈനപ്പ് ചെയ്ത് വെച്ചിട്ട് ഇതിപ്പോൾ ആർട്ടിസ്റ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ലൈനപ്പ് മീൻസ് പ്രോജക്ട്സ് എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതിനകത്ത് ആരാണോ ആദ്യം ഡേറ്റ് വരുന്നത് അവരുമായിട്ട് മുന്നോട്ട് പോകും. ഹിന്ദിയിൽ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ സൈൻ ചെയ്യാനുണ്ട്. അത് ഇടയ്ക്ക് വേറെ അതിൻ്റെ ഡിലേ വന്നതിന് വെച്ചാൽ ഇടയ്ക്ക് ഒരു ആർട്ടിസ്റ്റിലേക്ക് വന്നിട്ട് പിന്നെ അത് മാറി വേറെ ആർട്ടിസ്റ്റിൽ നിന്ന് മാറി വേറെ അടുത്തൊരു ആർട്ടിസ്റ്റിലേക്ക് മാറി, അങ്ങനെയൊക്കെ വന്ന ഡിലേ ആണ്. പിന്നെ ഹിന്ദിയിൽ മൊത്തത്തിൽ ഡിലേ ആണ്, എല്ലാം വളരെ സ്ലോ പ്രോസസ്സിലേ പോകുന്നു. സാർ ഹിന്ദി സിനിമ ചെയ്തപ്പോൾ ബോഡി എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ അതിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടായിരുന്നു? ഇവിടെ നിന്ന് പോയി അവിടെ വർക്ക് ചെയ്യുമ്പോൾ സാറിന് കൂടുതൽ ബുദ്ധിമുട്ട്? പാറ്റേണ്ട വ്യത്യാസമേ ഉള്ളൂ, ബാക്കി എല്ലാ പ്രോസസ്സൊക്കെ സെയിം തന്നെ. അവർ 8 മണിക്കൂറേ വർക്ക് ചെയ്യുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ചില ഇതുണ്ട്. കുറച്ചുകൂടെ പൈസയും ഇതും ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണിത്. അത്രയൊക്കെ തന്നെ, അല്ലാതെ പിന്നെ അവിടുത്തെ ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ ഇമ്രാൻ ഈസ് എ മോർണിംഗ് പേഴ്സൺ, രാവിലെ വരണമെന്ന് പറഞ്ഞാൽ വരും. പക്ഷെ ഋഷി സാർ അങ്ങനെയല്ല. പക്ഷെ എനിക്ക് വേണ്ടി വരുമായിരുന്നു, രാത്രി ഒത്തിരി ഒന്നും ലേറ്റ് ആയിട്ട് നിൽക്കത്തില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന കുറച്ച് സിനിമകളിൽ ലാസ്റ്റ് സിനിമ പുള്ളിയുടെ ലാസ്റ്റ് സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി രാത്രി 1 മണി വരെയൊക്കെ നിന്ന് എൻ്റെ കൂടെ ഇങ്ങനെ ഇതായിരുന്നു. അതിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പുള്ളി കേരളത്തിൽ വരണം, കരിമീൻ പൊള്ളിച്ചത് കഴിക്കണം, ടിക്കറ്റ് ബുക്ക് ബ്ലോക്ക് ചെയ്താണ് പ്രൊഡ്യൂസറും പുള്ളിങ്ങനെ. ആ സമയത്താണ് അസുഖം ഡയഗ്നോസ് ചെയ്തിട്ട് പുള്ളി യൂസിന് പോകുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ നുണക്കുഴി, ഒരു ഗംഭീര വിജയമാവട്ടെ സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ താങ്ക് യു സാർ.